ഹലോ നാട്ടിലെ കലാസങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബസ്സിലുണ്ടായ കുറച്ച് മോശം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക് ബോറടിച്ചു. ബോറടിച്ചപ്പോഴത്തേന് എന്തെങ്കിലും ഒരു വീഡിയോ വെക്കാമെന്ന് തോന്നി. പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം ഭയങ്കര വ്യൂ ഒന്നും ഇല്ല വീഡിയോസിനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മൾ കണ്ടെത്തുന്ന അങ്ങോട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ പയ്യാൻ നിർത്താം, ഇനി എന്തെങ്കിലും ടൈം കിട്ടുമ്പോഴത്തേനും ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡിലൂടെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഇത് പോയി ഇന്നിട്ടിരിക്കുന്ന ജസ്റ്റ് ഒരു ലിബ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു എർത്ത് വൃതത്തിൻ്റെയാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്, അടിപൊളി സാധനമാണ്. എനിക്ക് 190 സംതിങ്ങിനാണ് ഇത് കിട്ടിയത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മേടിക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. ഇതല്ല കണ്ടന്റ് എന്നാലും പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ബസ്സിലുണ്ടായ കുറച്ച് മോശം എക്സ്പീരിയൻസ്, പിന്നെ എൻ്റെ മേശയെ കുറച്ച് മെസ്സാണ്, അതേ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ. അപ്പം ഇനിയും ബസ്സിലുണ്ടായ കുറച്ച് മോശം എക്സ്പീരിയൻസ്, അതാണ് ഇന്നത്തെ കണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നെങ്കിലും മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വെറുപ്പുള്ള ഒരു സംഭവമാണ് ഇത് പറയാൻ. ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ആരെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മിക്കുള്ള പെൺകുട്ടികളും ബസ്സിൽ നേരിടുന്ന ഒരു എന്താ പറയുക, ഒരു അസോൾട്ടാണ് ഇതെന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല അതിനെ എങ്ങനെ പറയണമെന്ന്. അപ്പം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് പണ്ട് ഞാൻ സ്കൂൾ ബസ്സിലല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സ്കൂൾ ബസ്സൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാ KSRTC ബസ്സിലാണ് 5ാം ക്ലാസ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് 5ലോ 6ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ലോ 6ലോ എൻ്റെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു മോശം എക്സ്പീരിയൻസ് എനിക്ക് ബസ്സിലുണ്ടാകുന്നത്, KSRTC ബസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ നമുക്കറിയാം സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെ ബസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാലൂന്നാൻ പറ്റാത്ത അത്രയും തിരക്കാണ് മോർണിംഗ് ടൈമിൽ. ഈവനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3:30 മുതൽ ഒരു 6 മണി വരെ ഭയങ്കര തിരക്കായിരിക്കും. ഓഫീസിൽ വരെ പോകുന്ന കുട്ടികൾ ഓഫീസ് ടൈം ആകുമ്പോഴത്തേനും അങ്ങനത്തെ തിരക്ക്, സ്കൂൾ ടൈമിൻ്റെ അതിൻ്റെ തിരക്ക്, അങ്ങനെ ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണത്. അപ്പോൾ ഞാനും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും തിരക്കുള്ളൊരു വണ്ടിയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴത്തേനും ഏഴര 8 ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല സെറ്റ് KSRTC ബസ് തൂങ്ങിക്കിടന്നാണ് സ്കൂളിലെത്തുന്നത്. എന്നിട്ട് അതുപോലെ തൂങ്ങി തിരിച്ചു വരും. അപ്പം അങ്ങനെയാണ് എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം എനിക്കിതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല ശരിക്കും ആ ഒരു സമയത്ത്. കാരണം പറഞ്ഞു തരേണ്ട കാര്യമാണ്, പക്ഷേ എന്തോ എനിക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. 5ലോ 6ലോ കൂടെ പഠിക്കുകയാണ് ഞാൻ അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് മക്കളെ ബസ്സിൽ കയറുമ്പോഴത്തേനും പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് മാത്രം നിൽക്കാവൂ, ആണുങ്ങളുള്ള സ്ഥലത്തോട് നിൽക്കരുത്, അങ്ങനൊരു ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സൈഡിൽ നിന്ന് ചിലപ്പോൾ മോശമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അറിയാമല്ലോ ബസ്സിൽ കയറുമ്പോൾ കുറച്ച് ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്, ബാഗിനോട് ഇത്രയും പുച്ചം വെറുപ്പുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെ എവിടെയും കാണത്തില്ല. ബാഗും വെച്ചുകൊണ്ട് കയറുമ്പോഴത്തേനും ഇവരങ്ങോട്ട് തെരുവിലേ തുടങ്ങും. ബാഗ് എടുത്ത് മാറ്റി വെച്ചാൽ എന്തൊരു വെച്ചാൽ ഇത് രാവിലെ ചുടുകട്ടയും ചുമന്നുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിപ്പിക്കുന്ന രീതിയിൽ. ആ കൊച്ചായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമ്പോൾ പൊതു സ്ഥലത്ത് വെച്ച് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുന്നതാണ്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും തോന്നാറില്ല. അപ്പം ഇപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും തിരിച്ച് അതുപോലെ നമ്മൾ തിരിച്ച് പറയും. പക്ഷേ അന്നൊന്നും കൊച്ചല്ലേ, അപ്പോഴത്തേനും ഇങ്ങനെ പറയുന്നത് പേടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ബാഗ് ഒതുക്കി ഫ്രണ്ടിലോട്ടൊക്കെ പോകും. പക്ഷേ ഞാൻ കൂടുതൽ പെണ്ണുങ്ങളുടെ സൈഡിലോട്ടാണ് മാക്സിമം നിൽക്കാൻ നോക്കാറ്. എനിക്കത് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നിൽക്കാറ്. പക്ഷേ നമുക്ക് അറിയാമല്ലോ ബസ്സിലെ തിരക്ക്, ഓരോരുത്തരുടെ കാലിൻ്റെ മണ്ടയിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ദിവസം എനിക്ക് പണ്ടാണെങ്കിൽ എന്താണെന്ന് പറയുക, ഞങ്ങളൊരു ക്ലാസ് ടീച്ചറല്ല, ഞങ്ങൾക്കൊരു ക്ലാസ് സാറുണ്ടായിരുന്നു. എനിക്കിതിപ്പോഴും ഓർമ്മയുണ്ട്, പുള്ളിക്കാരനെ അടിക്കുമായിരുന്നു. 9 മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് ക്ലാസ്സിൽ കയറിയിരിക്കണം. കയറിയില്ല എങ്കിൽ പുള്ളിക്കാരൻ പുറത്ത് നിർത്ത് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ പേടി, ഭയങ്കര പേടിയായിരുന്നു. അന്നൊക്കെ ഭയങ്കര അടി ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഞാൻ ഏത് വർഷത്തിലായ 5ാം ക്ലാസ്സിലായത്, 3, 4 98, 99 വാട്ടവർ. ഓക്കെ. അപ്പോൾ 2005ലോ 2006ലോ ആയിരുന്നു തോന്നുന്നു ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് പറയുക, അപ്പോൾ അതും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അടിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്ര ഇനി നേരത്തെ ഇറങ്ങിയാലും ആ ഒരു തിരക്കുള്ള ബസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ഒരു ദിവസം തിരക്കുള്ള കാര്യത്തിലോട്ട് വരാം, ഒരു ദിവസം തിരക്കുള്ള നല്ല തിരക്കുള്ള ഒരു ബസ്സിലോട്ട് ഞാൻ കയറി. ചിരിച്ചുകൊണ്ട് പറയണമെങ്കിലും മനസ്സിലിപ്പോഴും ഒരു വിഷമം ഉള്ള വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ കാഷ്വലായിട്ട് പറയുന്നെങ്കിലും ആ ഒരു ട്രോമ എന്ന് പറയുന്നത് എനിക്ക് കുറേ നാളുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂടി എനിക്ക് ആ ഒരു പേടി ആ സമയത്ത് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടക്ടറൊക്കെ പോയത് നമ്മളെ ബാഗ് തൂക്കി ഫ്രണ്ടിലോട്ട് എറിയണേണത്, അമ്മതിരി തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരക്കിനിടയിൽ മാക്സിമം ഞാൻ പെണ്ണുങ്ങളെ സൈഡിലോട്ട് ഇങ്ങനെ ചൊരി, അതായത് ഇങ്ങനെ വരിവരിയാ പെണ്ണുങ്ങളെല്ലാം സീറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടങ്ങി അപ്പോൾ ചൊരി കയറും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ എന്ന് പറയുമ്പോഴത്തേനും അന്ന് ഞാൻ 5ലോ 6ലോ പഠിക്കുന്ന അവനൊരു 10-30 വയസ്സ് ഉണ്ടായിരിക്കും, ആ കഴപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ പിറകിൽ വന്ന് നിന്നിട്ട് എന്തോ എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ, എൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് എന്തോ ഒരു മതി
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ പിറകിൽ പെണ്ണുങ്ങളായിരിക്കും നിൽക്കുന്നത്, കാരണം ഞാൻ പെണ്ണുങ്ങളെ സൈഡിലോട്ടാണ് ചൊതുങ്ങി നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ബാക്കിലും പെണ്ണുങ്ങളായിരിക്കും നിൽക്കുന്നത്, നമുക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാനോ ടിക്കറ്റ് എടുക്കാനോ പറ്റത്തില്ല. കൺസെഷനാണ്, കൺസെഷൻ ഇറങ്ങാൻ നേരത്തെ എല്ലാവർക്കും കൂടെ കളക്ട് ചെയ്ത് കൊടുക്കും, കണ്ടക്ടർ പതിച്ചിട്ട് അതുപോലെ തിരിച്ചു തരാം, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിങ്ങനെ പയ്യെ നോക്കിയപ്പോൾ എൻ്റെ സൈഡിൽ ഞാൻ ബാഗ് ഇങ്ങനെ ബാഗ് രണ്ട് സൈഡിലും തൂക്കിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് സൈഡിലും തൂക്കുമ്പോഴത്തേനും ഒരാൾക്കും കൂടെ നിൽക്കാനുള്ള സ്പേസിലാണ് ഞാൻ ബാഗ് എൻ്റെ ബാഗ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടക്ടറിന് പൂര തെറിയേക്കൊന്ന് പേടിച്ചിട്ട് ബാഗ് ഞാൻ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുക, ബാഗ് അത്രയുണ്ട് കേട്ടോ, ഒതുക്കി ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവൻ ഈ ബാക്കിൽ വന്ന് നിന്നിട്ട് ഇനി എൻ്റെ പുറത്തൊരു ചാരി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് പെണ്ണായിരിക്കും, പക്ഷേ എന്തോ എനിക്കന്ന് എനിക്കറിയത്തില്ല അത് എന്താണെന്ന് പോലും എനിക്ക് അന്നത്തെ പ്രായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഇന്നത്തെ പിള്ളേർ ഭയങ്കര സീനാണ് കേട്ടോ, പക്ഷേ അന്നത്തെ സമയത്ത് എല്ലാം ഒന്നാളായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഞാനിങ്ങനെ, അപ്പോൾ എൻ്റെ ബാക്കിൽ ആരും നിൽക്കുമ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഇയാൾ, എന്നിട്ട് ഇയാൾ എന്ത് മുഖം കൊണ്ടൊക്കെ ഒരു മരത്ത് വൃത്തിയിട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് പേടിയായി, പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് ബാഗ് എന്നെ ഇങ്ങനെ തൂക്കിയിരുന്ന ബാഗ് ഞാൻ രണ്ട് സൈഡിലോട്ട് തൂക്കി, ഇങ്ങനെ അയാൾ തള്ളി മറ്റ് രണ്ട് സൈഡിലോട്ട് തൂക്കുമ്പോഴത്തേനും അയാൾക്ക് എൻ്റെ പുറത്തോട്ട് ചാരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ബാഗിൽ ചാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അന്ന് മോശമായിട്ടുണ്ടായി. അപ്പോൾ അത് ഞാൻ കുറേ എനിക്ക് വീട്ടിൽ പറയാനും, കാരണം ഞങ്ങൾ ക്ലാസ്സിലെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പിള്ളേർക്ക് ഉണ്ടാകുന്ന സമയത്ത് ക്ലാസ്സിൽ വന്നത് കരയും, കരഞ്ഞിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സ് അറിയും, പിന്നെ വീട്ടുകാർ വിളിച്ച് പറയും, അത് അങ്ങനെ ഇങ്ങനെ പോകും. അതുപോലെ തന്നെയായിരുന്നു എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനടുത്തൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ എനിക്ക് തന്ന അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേനും അവർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വേറെ രീതിയിൽ വേറെ ലെവലിലുണ്ടായിട്ടുണ്ട്, അവിടെയും ഇവിടെയൊക്കെ മോശമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നത്തെ പ്രായത്തിൽ എനിക്കിത് ആരോട് പറയണം, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കിനി ഇത് വീട്ടിൽ പറയണോ, എനിക്കന്ന് അന്ന് ഒരു ഒന്നൊന്നര ആഴ്ച എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു മനസ്സിൽ, എപ്പോഴും വിഷമിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് അമ്മ കുറേ നാൾ ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞില്ല അമ്മയുടെ അടുത്ത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അല്ലാതെ പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സംഭവത്തിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരക്കുള്ള ബസ്സിൽ കയറത്തില്ല, എനിക്ക് തിരക്കുള്ള ബസ്സിൽ കയറാൻ പേടിയാണ്, ഞാൻ തിരക്കുള്ള ബസ്സിലേക്ക് കയറത്തില്ല, എനിക്ക് ഇരിക്കാൻ സീറ്റ് വേണം, അതല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കാനുള്ള സ്പേസുള്ള ബസ്സിൽ മാത്രമേ ഞാൻ കയറത്തുള്ളൂ, അതായത് വലിയ തിരക്കില്ലാത്ത ബസ്സിൽ. ഞാൻ അതിന് വേണ്ടിയിട്ട് 9 മണിക്കുള്ള ക്ലാസ്സിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എട്ടരയ്ക്ക് ഇറങ്ങിയാൽ മതി, ഞാൻ നേരം വിളിക്കുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നത് ഈ നേരം വിളിക്കുന്നതിന് പോണേ, അപ്പം ഞാൻ പറയാം അത് എനിക്ക് ബസ് കിട്ടുന്നില്ല, ലേറ്റ് ആവുന്നുണ്ട്, ക്ലാസ്സിൽ എത്തുമ്പോൾ സാറടിക്കും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാം, കാരണം ആ ഒരു ഏരിയയിൽ എപ്പോഴും തിരക്കുള്ള ബസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വീട്ടിലിറങ്ങും, ആ ഒരു ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത്. പിന്നെ ആ ഒരു ടെൻഷനോ ഒരു പേടി അതിനോടുള്ള പേടിയൊക്കെ മാറിയതിന് ശേഷം പിന്നെ എനിക്കതൊരു ശീലമായിട്ട് വന്നു, ഞാൻ എത്ര താമസിച്ചാലും ഞാൻ തിരക്കുള്ള ബസ്സിൽ കയറത്തില്ല, എത്ര ഇനി ലേറ്റ് ആയാലും ഞാൻ തിരക്കുള്ള ബസ്സിൽ കയറത്തില്ല. അതെൻ്റെ ഇപ്പോഴും അതൊരു ശീലമായി എൻ്റെ, കാരണം തിരക്കുള്ള ബസ്സിൽ കയറത്തില്ല. ഞാനിപ്പോൾ 7 മണി വരെ 8 മണി വരെ രാത്രി 7 മണി 8 മണി 9 മണി വരെ ബസ് സ്റ്റോപ്പിൽ നിന്നാലും ഞാൻ തിരക്കുള്ള ബസ്സിൽ കയറത്തില്ല, മനസ്സിലായോ? ആ ഒരു ശീലം അങ്ങ് ഒരു ഇതായിപ്പോയി. പിന്നീട് എൻ്റെ മൈൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു 8-10 ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഇതിനും അപ്പുറം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ മോശം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് അത് ശരിയല്ല, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവരായിട്ട് പറയണമെങ്കിലുള്ള നമ്മളായിട്ട് പറയണം, അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ഞാൻ പിന്നെ 8-ൽ 9-ൽ 10-ൽ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ദേഷ്യം, ഇങ്ങനത്തെ ഒരു പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര പീഡനം, ആ ഒരു ന്യൂസൊക്കെ ആയിരുന്നു ഇത്, എല്ലായിടത്തും പീഡനം, കുഞ്ഞുകുട്ടിയെ പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഒരു ഇത് എപ്പോഴെപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ അപ്പോഴെനിക്ക് ഭയങ്കര ദേഷ്യമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇനി ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ നല്ലപോലെ പ്രതികരിക്കും, എനിക്ക് അവനെ ഇടിക്കണം അടിക്കണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡായി. പിന്നെ അങ്ങനെയൊന്നും ഇത് പിന്നെ അതിനുശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, കുറേ നാളങ്ങനെ കഴിഞ്ഞ് പോയി. പിന്നെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവണം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എനിക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ട് ഞാൻ തിരക്കുള്ള ബസ് കയറാറില്ല, അത് തന്നെയാണ് കാര്യം. അപ്പം പിന്നെ എനിക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് സ്ത്രീകൾക്ക് തിരക്കുള്ള ബസ് കയറാൻ പാടില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, കാരണം അതെനിക്കൊരു ശീലമായി. ഇപ്പം ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു പേടി ഉണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, അതെനിക്കൊരു ശീലമായി. പിന്നെ ഞാൻ തിരക്കുള്ള ബസ് കയറത്തില്ല, അങ്ങനെ അങ്ങനെ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോ, വലിയ നല്ല തിരക്കുള്ള ബസ്സിൽ കയറുന്ന തിരക്കുള്ള ഒരു ബസ് മനസ്സിലായി നോക്കുക, ആ തിരക്കുള്ള ബസ്സിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു മോശം എക്സ്പീരിയൻസിലൂടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ടായിരിക്കും, എനിക്കത് ഉറപ്പാണ്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഇൻസ്റ്റഗ്രാം റീൽസിൽ മാത്രം കാണുന്ന എന്താ പറയുക പുരോഗമനം മാത്രമേ ഉള്ളൂ, ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും എല്ലായിടത്തും നടക്കുന്നുണ്ട്, എനിക്കത് ഷുവറാണ്. ഈ ഇടയ്ക്ക് എനിക്കുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോയി ഫസ്റ്റ് ഇയറൊക്കെ ആയ സമയത്ത് ഞാൻ കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് ചാക്ക വരെ വരണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ടെക്നോ പാർക്കിൻ്റെ അവിടെ അത്രയും ടെക്നോ പാർക്കിൽ ഒരു 4 മണി 3-3.5 ഒക്കെ ആയി കഴിഞ്ഞാൽ ടെക്നോ പാർക്കിലേക്ക് ആൾക്കാർ മുഴുവൻ ഇറങ്ങും, പിന്നെ അതുവഴി പറഞ്ഞാൽ എല്ലാ ബസ്സും ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ എനിക്ക് തിരക്കില്ലാത്ത ബസ്സിൽ കയറണം. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നിന്നു, പക്ഷേ ഒരു രക്ഷയില്ല, തിരക്കില്ലാത്ത ബസ് ഒരിടത്തും വരുന്നില്ല, പിന്നെ കുറേ നേരം നിന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനാണെങ്കിൽ
അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബസ്സിൽ കയറി. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ബസ് കൊണ്ടുവന്ന് നിർത്തുമ്പോഴേ എല്ലാം കൂടെ കൂട്ടത്തോടെ, നമ്മൾ സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നത് ഫ്രണ്ട് ചെയ്യുന്നത്, നമ്മളിവിടെ അങ്ങനെയാണ് കയറുന്നത്, ഞാൻ പൊതുവേ എല്ലായിടത്തും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നിന്ന് പെണ്ണുങ്ങളാണ് കൂടുതൽ കയറുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് ആണുങ്ങളാണ് കൂടുതൽ കയറുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടിച്ച് തള്ളി കണ്ടുകൊണ്ട് ഇടിച്ച് തള്ളി കയറാനായിട്ട് നോക്കുകയാണ്, പക്ഷേ എവിടെ നടക്കുന്നില്ല. അപ്പം എൻ്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ ബസ് കൊണ്ട് നിർത്തി ഇങ്ങനെ ആളിങ്ങനെ ഓടി അതിൻ്റെ അടുത്തോട്ട് പോയി, ആ ഡോർ തുറക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും ബാക്കിലോട്ടായി അങ്ങനെ ഇടിച്ച് തള്ളി കയറുന്ന സമയത്ത് പിറകിൽ നിന്ന് ഒരാൾ, ഇപ്പം ഞാൻ അപ്പോഴും നമ്മൾ അവേ മീൻസ് ചുറ്റും എല്ലാ പെണ്ണുങ്ങളുടെ ഇടയിലല്ലേ നിൽക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരുത്തം വന്ന് ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് കാണിക്കുക അല്ലെങ്കിൽ ഇവൻ്റെ വൃത്തികേട് കാണിക്കാനായിട്ട് ഒരുത്തം വന്ന് നിൽക്കുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മളങ്ങനെ അവെയർ ആയിരിക്കണം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഇടിച്ച് തള്ളി കയറുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ പിറകിൽ നിന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ 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 കൂട്ടി പിടിക്കുന്ന കണക്ക് എനിക്ക് എന്ന് വെച്ച് കൈ ഇങ്ങനെ കൊണ്ടു, മീൻസ് ഞാനിങ്ങനെ നിൽക്കുന്നു, ഞാൻ ആ ബസ്സിൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറാൻ പോകുന്നു. ഒരാൾ എൻ്റെ പിറകെ വന്നിട്ട് ഇങ്ങനെ ചേർന്നിട്ട് എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ എന്നെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ല ഇങ്ങനെ പിടിക്കാനായിട്ട് വന്നില്ല, പെട്ടെന്ന് കൈ തട്ടി മാറ്റിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു അപ്പ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു വയസ്സായ ഒരു കിളവൻ അങ്ങേരി. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സൈഡിൽ കൂടെ കയറാൻ പാടില്ല, എന്തിനാ ഈ സൈഡിൽ കൂടെ ഈ പെണ്ണുങ്ങളുടെ സൈഡിൽ കൂടെ വന്ന് കയറുന്നത്, അനാവശ്യമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് സംസാരിക്കും. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കുറേ നാളായ സംഭവം നടന്നിട്ട്. അപ്പം ഞാൻ തിരിച്ച് എന്തൊക്കെ എനിക്ക് ഇങ്ങനെ ഒന്ന് വിറക്കിയായിരുന്നു ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോന്നൊന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരൻ എന്നെ മോശമായിട്ട് ടച്ച് ചെയ്യാൻ, നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാൾ മോശമായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അത് മനസ്സിലാവും. എനിക്കത് മനസ്സിലായി, അയാൾ എൻ്റെ ഒരു ചെസ്റ്റ് ഏരിയയിൽ ടച്ച് ചെയ്യാനായിട്ടാണ് കൈകൊണ്ട് വന്നത്, അതെനിക്ക് ഉറപ്പാണ്, ഞാൻ കാണുകയും ചെയ്തു, അതിന് പിന്നെ ഞാൻ തട്ടി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇത് എന്താ പറയുക, പുള്ളിക്കാരൻ പറയുകയാണ് എന്തോന്ന്, പുള്ളിക്കാരൻ കള്ളപ്പന്നെ കളവൻ പറയാണ് എന്തോന്ന് ഈ തിരക്കൊള്ളം ബസ്സല്ലേ, അപ്പോൾ അവിടെ എവിടെയൊക്കെ കയറി തട്ടി നിന്നൊക്കെ ഇരിക്കും, അതിനൊക്കെ ഇത്ര ഇതാക്കേണ്ട ആവശ്യം, അങ്ങനെ എന്തൊക്കെയാണ് അയാൾ ഡയലോഗ് വിളിച്ചു. പക്ഷേ ഇയാൾ പറയണത് ഞാൻ നിങ്ങൾ കേൾക്കുന്നു, ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് കയറുമ്പോഴത്തേക്കും സമയത്ത് നമ്മൾ ബസ്സിനകത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നതിൽ അവിടെ നിന്ന് രണ്ടു മൂന്ന് ചേച്ചിമാർ കണ്ടു എന്ന് തോന്നുന്നു, അപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, പുള്ളിക്ക് അവർ എൻ്റെ അടുത്ത് ബസ്സിൽ കയറാൻ പറ്റും. പക്ഷേ എന്നിട്ട് ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും കണ്ടക്ടറിനൊന്നും വരാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് തിരക്കുള്ള ബസ്സായിരുന്നു കേട്ടോ. കണ്ടക്ടർ അവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഡ്രൈവർ ഇവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വേറെ വലിയ ഗുണമൊന്നുമില്ല, കാരണം അത്രയും തിരക്കുള്ള ബസ്സിൽ അവർക്ക് ഇങ്ങനെ റീച്ച് ചെയ്യാം, നമ്മളടുത്തോട്ട് വരാനോ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ എന്തായാലും ഇയാൾ എൻ്റെ കൂടെ കയറി ബസ്സിൽ കയറി ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര സംസാരമായി ബസ്സിനകത്തിരുന്നു. അങ്ങനെ സംസാരമായി എന്നിട്ട് കുറച്ച് നേരം ഓക്കെ, ഞാൻ പിന്നെ എനിക്ക് പിന്നെ പിന്നെ എന്ത് സംസാരിക്കാനാണ് എന്നും പറഞ്ഞ് ഞാനും കളഞ്ഞിട്ട് ഞാനും ഉണ്ടാകുന്ന തന്നു. നിന്നപ്പോഴത്തേനും ഇയാൾ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇയാൾ ഈ പെണ്ണുങ്ങളുടെ തന്നെ ചുരുക്കി ചുരുക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അവിടെ നിന്നവർ കണ്ടു എന്ന് തോന്നുന്നു, അവിടെ നിന്ന് കുറച്ച് ചേച്ചിമാർ ഇയാളത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഇയാളത്ത് നിന്ന് ബസ്സിന് ഇറങ്ങിപ്പോവാനൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കാണെങ്കിൽ ദേഷ്യം തീരുന്നില്ല, ഇയാൾ എന്നെ ടച്ച് ചെയ്യാൻ നോക്കിയെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് നമ്മളതിൽ പോക്കറ്റ് ആർട്ടിക്കിൾസൊക്കെ ഉണ്ട്, സിസ്സർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെൻ്റെ ബാക്ക് തുറന്ന് ഞാനതിനൊരു സിസ്സറൊക്കെ കയ്യിൽ എടുത്ത് വെച്ചിരുന്നു, കാരണം ഇറങ്ങുമ്പോൾ എന്നെ വീണ്ടും എന്തെങ്കിലും ഇയാളെ ശല്യം ചെയ്യാൻ നോക്കണമെങ്കിൽ കുത്തി കീറി ഞാൻ അമ്മാതിരി ഇതിൽ ഞാൻ സിസ്റ്ററൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് ഉറപ്പായത് പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥിരം പരിപാടിയാണ് ഇത്, തിരക്കുള്ള ബസ്സിൽ കയറി ഇങ്ങനെ അപ്പം പിള്ളേരെ തൊട്ടു ഇനി നിൽക്കുക എന്നുള്ള സ്ഥിരം പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കയറി എന്നൊരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ അവിടെ ഏരിയയിലുള്ള ആരെയും കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലായി. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് അതായത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഞാനും കൂടെ സംസാരിച്ച് സപ്പോർട്ട് ചെയ്തു, അതാണ്. അപ്പോൾ അത് എന്നു വെച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഒരു തിരക്കുള്ള ബസ്സിൽ കയറിയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല, ഫ്രണ്ടിലോട്ട് ആണുങ്ങളെ സൈഡിൽ വലിയ എന്ന് വെച്ചാൽ ക്രൗഡല്ല, പെണ്ണുങ്ങളെ സൈഡിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പെണ്ണുങ്ങൾ കണ്ടക്ടർ വഴക്ക് പറഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, ഈ ആണുങ്ങളെ സൈഡിലോട്ട് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഒരു ബസ് ഞാനിങ്ങനെ ഒരു സൈഡ് മൂന്ന് പേരിരിക്കുന്ന സീറ്റിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട് എൻ്റെ ഈ സൈഡിലിങ്ങനെ ഒരുത്തനിങ്ങനെ ചന്തി ബാക്ക് അതായത് ഇങ്ങനെ നിൽക്കായിരുന്നു, തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഞാനും മനസ്സിലിങ്ങനെ ചെയ്യും, അപ്പം അങ്ങോട്ട് പോയി കൂടി ഇന്ത്യൻ്റെ ഇടയിലൊന്നും നിൽക്കണമെന്നില്ല, ഞാൻ വിശ്വസിച്ച് ചിലപ്പം നമ്മളെല്ലാം ആ ഒരു കണ്ണോട്ട് നോക്കുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ വെറുതെ നിൽക്കുക. എന്നാലും ഒരാൾ നിൽക്കുന്ന രീതിയിൽ എന്തോ ഒരു സസ്പീഷ്യസ് എന്തൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നിന്നിട്ട് എനിക്ക് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിരിക്കാനായിട്ട് അങ്ങനെ ഞാൻ സീറ്റിലിരുന്നു. ഇരുന്നപ്പം അങ്ങോട്ട് തിരിയുന്ന ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ തിരി, അതായത് ഞാനിപ്പോൾ സീറ്റിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിരിക്കുകയാണ്, ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നിന്നെ, ഞാൻ ഇരുന്നതിന് ശേഷം അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു, മനസ്സിലായോ. എന്നിട്ട് ഇയാൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മളടുത്തോട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ മറിഞ്ഞ് ചാരി കിടന്നു, എനിക്കൊന്ന് ആൾ വെള്ളം വരുന്നു തോന്നുന്നു, എന്തോ അറിയില്ല ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നി. അപ്പം പിന്നെ കുറച്ച് രണ്ട് ഒരു ഒന്നൊരു ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്തിരുന്ന് ചേച്ചി മൂന്ന് പേരിരിക്കുന്ന സീറ്റിൽ എൻ്റെ അടുത്തിരുന്ന് ചേച്ചി ഇറങ്ങി. അപ്പോൾ ഞാൻ നടുക്കോട്ടായി, വേറൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു.
അപ്പം പുള്ളി ആ ഒരു ചേച്ചി അടുത്ത് വന്ന ചേച്ചി കണ്ടാലേ കുറച്ച് ജഗ ജില്ലയാണ്, നല്ലൊരു സംസാരി നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കളാണെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പം വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, തിരിഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറേ പെമ്പിള്ളേർ ഒരു സ്ഥലത്തുനിന്ന് കയറി. അപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, അല്ലെ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ വന്നിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ പെണ്ണിനെ ചാരി, ഒരു പെണ്ണിനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ആ പെണ്ണിനെ ചാരി നിന്ന് ഇയാളുടെ ഫ്രണ്ട് പോർഷൻ അയാൾ അവരെ പുറത്തോട്ടിങ്ങനെ, അത് നമുക്ക് ഇരിക്കുന്നവർക്ക് നന്നായിട്ട് കാണാം. അപ്പം ഞാനിത് ഇയാളിത് എന്തോന്ന് കാണി, ഞാൻ അന്തം വിട്ട് നോക്കിയാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഇയാൾ എന്ത് വൃത്തികളാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല തിരക്ക് വന്നു തുടങ്ങി കേട്ടോ ബസ്സിൽ. അപ്പം ആരും അങ്ങനെ മൈൻഡ് ചെയ്തില്ല, ഇനിയിപ്പോൾ ഈ പെണ്ണ് നിൽക്കുന്ന ആ പെണ്ണ് എല്ലാവരും പുറത്ത് കയറി തട്ടുമ്പോൾ അത് അങ്ങനെ അവെയറായിരിക്കത്തില്ല അവരും. അപ്പം നിൽക്കുന്ന ഞാൻ ഇരിക്കുന്ന ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്തിരുന്ന മറ്റേ ജഗജിലി ചേച്ചി പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയും, എന്നെ ഇങ്ങനെ തട്ടിയിട്ട് പറയാം. ഇയാളെ ശ്രദ്ധിച്ചായിരുന്നു, കയറിയപ്പോൾ മുതലേ ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ, ഇയാൾ എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ പറയാം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒന്ന്, ഞാൻ മാത്രമല്ലല്ലോ കണ്ടത്, ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനാണ് ഒരാളും കൂടി പറയണം. അപ്പോൾ എനിക്ക് കൺഫേം ആയി ഇയാൾ വൃത്തികൾ കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ പെണ്ണിനെ, ഈ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും, ഇയാൾ കുറേ നേരമായിട്ട് ഇയാളെ പുറത്ത് ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു, ആ പെണ്ണ് മനസ്സിലായി ആഘോഷിച്ച് പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഇങ്ങനെ പേടിച്ചിട്ട് എന്തോ അറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ സൈഡിലോട്ട്, എന്ന് വെച്ചാൽ ഞങ്ങളിരിക്കുന്ന സീറ്റിന് അകത്തോട്ട് അകത്തോട്ട് കയറി നിൽക്കാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് കണ്ടിട്ട് ഇതായില്ല. അപ്പോൾ ഞാനും എൻ്റെ അടുത്ത് നിന്ന് ചേച്ചി കൂടെ പറഞ്ഞു, അയാൾ തുടങ്ങി ബാക്കിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഇയാൾ മാറുന്നില്ല, ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചെറഞ്ഞു നോക്കുന്നു, ചിരിക്കുന്നു, ഒരുമാതിരി സൈക്കോ കണക്ക് ചിരിക്കുന്നു, ഒരു ചെറഞ്ഞു നോട്ടം എന്തോ പോലെയൊക്കെ. അപ്പം എനിക്കാണെങ്കിൽ ഭ്രാന്ത് കയറി, എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് ഈ ഈ പീഡിപ്പി ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ എനിക്ക് ഓർമ്മ വരും, അവരൊക്കെ എന്തൊക്കെ വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞു പിള്ളേരെ പോലും വെറുതെ ഇടാത്ത ആൾക്കാരൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അപ്പം ഞാനും എന്തൊക്കെയോ വയത്തൊന്നി വിളിച്ചാൽ ഞാൻ ഉറക്കെ പറഞ്ഞു പറഞ്ഞ് ഇത്ര സ്ഥലം കിടന്നാലും അങ്ങോട്ട് മാറി നിൽക്കത്തില്ല, ചേർന്ന് ചേർന്ന് നിൽക്കുമെന്നൊക്കെ ഞാനും അടുത്തിരുന്ന ചേച്ചിയും കൂടെയൊക്കെ സംസാരിച്ച് പുള്ളിക്കാരൻ കുറച്ചും കൂടെ അങ്ങോട്ടായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരൻ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുറച്ച് തുറച്ച് നോക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് ചെറുതായി പേടിയൊക്കെ തോന്നി, ചെറുതായിട്ടുള്ള നല്ലപോലെ പേടി തോന്നി. പക്ഷേ നമ്മൾ പേടി പുറത്ത് കാണിക്കത്തില്ല, അത്രയുള്ള വ്യത്യാസം. നല്ലപോലെ പേടി തോന്നി. എന്നിട്ട് ഞാൻ തിരിച്ച് നല്ല രീതിയിൽ തിരിച്ച് സംസാരിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് കുറച്ച് അങ്കിൾമാരൊക്കെ ചോദിച്ചു എന്താ മോളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേനും എൻ്റെ സ്റ്റോപ്പത്തിൽ ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ അങ്കിളിൻ്റെ അടുത്ത കാര്യം പറഞ്ഞു, ഇയാൾ ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ സ്റ്റോപ്പിൽ തന്നെ ഇയാൾ ഇറങ്ങിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കി ചറഞ്ഞിറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇയാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കെടുക്കുക എന്ന് ചെയ്യണമെങ്കിൽ അവിടെ നിൽക്കുന്ന പോലീസ്, മറ്റേ ട്രാഫിക് പോലീസിന് അവിടെ അടുത്ത് എന്തെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ ഞാൻ നടന്നു. പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പിന്നെ അയാൾ അങ്ങനെ പോയി. പിന്നെയും കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഇതുപോലെ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നും. ആ ഒരു സംഭവത്തോടെ എനിക്ക് കൺഫേമായി, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് നല്ല തിരക്കുള്ള ബസ് നോക്കി വെച്ചിട്ട് സ്ഥിരമായിട്ട് ഈ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ ഒരു സംഭവം കണ്ടപ്പോൾ മനസ്സിലായി. അതായത് ഞാൻ സാധാരണ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ നിന്ന്, ഫ്രണ്ട് ബസ്സിലെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ആണ് പെണ്ണുങ്ങളും ബാക്ക് സൈഡിൽ നിന്ന് ആണുങ്ങളാണ് കയറുന്നത്, കൂടുതൽ അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബസ്സിലിങ്ങനെ ഞാനെൻ്റെ ഫ്രണ്ടും കൂടെ നിൽക്കുവാണ്. നിൽക്കുന്ന സമയത്ത് ഒരു കിളവൻ, കിളവൻ കയറിയിട്ട് പെണ്ണുങ്ങളുടെ കയറിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നത് നല്ലപോലെ ഇങ്ങനെ പിടിക്കുന്ന എടുക്കുന്നു ഇത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഭയങ്കരമായിട്ട് ആ ബസ്സിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കി അതങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവത്തോടെ എനിക്ക്, എന്നിട്ട് ഇയാൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇയാൾ ഞങ്ങൾ കിടന്ന് സംസാരിക്കുന്നതുകൊണ്ടാണോ അതേ ഇനി ഇയാളെ പരിപാടി ഇതാണോ എന്ന് അറിയത്തില്ല. ഇയാൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇയാൾ ഇറങ്ങി, ഇയാളത് കേട്ടിട്ട് ഇയാൾ അടുത്ത സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങിയത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ നല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇവനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കേസിന് വഴക്കൊന്നും പോകാൻ വയ്യ, എത്രയും പറഞ്ഞു പോകും, ഒരു ദിവസം എത്രയൊക്കെ സംഭവങ്ങളുണ്ടാകും മനസ്സിലായി. ഓരോ സ്ത്രീകൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും തിരക്കുള്ള ബസ്സിലൊക്കെ കയറുന്നത്, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കയറുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും അഥവാ എന്തെങ്കിലും എമർജൻസി ആയിട്ട്, ഇപ്പം ഞാനിപ്പോൾ കോളേജ് പോയാൽ ലേറ്റ് ആയി, പക്ഷേ എനിക്ക് ഈ ബസ്സിൽ പോയാൽ പറ്റും, തിരക്കൊന്നും നോക്കി എന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ, എത്ര ഇനി ഫുട്ബോളിൽ നിന്നാലും ആണുങ്ങൾ സൈഡിലോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ പോകത്തില്ല, അത് നിങ്ങൾ വളരെ കുറച്ച് പിള്ളേർ മാത്രമേ അങ്ങനെ പോകത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. വെറുതെ എന്തിന് ഒരു പ്രശ്നം അവർക്ക് തലയിൽ വലിച്ചു വെക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലാതെ പേടിച്ചിട്ടൊന്നും, ഇങ്ങനെയുള്ള വൃത്തിയേട്ടന്മാരെ പേടിച്ചിട്ടൊന്നും അല്ല പല ആൾക്കാരും എന്തെന്ന് പറയണം കേസിന് വഴക്കിന് പോകാത്ത. ശരിക്കും അതിനൊരു തലവേദന വയ്യാത്തതുകൊണ്ടാണ്, കാരണം എത്രയെന്നും പറഞ്ഞു പോകും, സ്ഥിരം ഇതാണെങ്കിൽ എന്ത് ചെയ്യും. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എനിക്കും ഭ്രാന്തളകുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള പ്രതികരിക്കാം, നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ, നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും, നല്ല പേടിയാവും. എത്രയ്ക്ക് ഇനി പുറമേ ധൈര്യം പറഞ്ഞാലും നമുക്ക് എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴത്തേനും.
പക്ഷേ നമ്മൾ ടെൻഷൻ ഉണ്ട് പേടിയുണ്ടോ നമുക്കല്ലേ ഉള്ളിലെല്ലാം അറിയാവും, പുറത്തത് കാണിക്കാൻ പാടില്ല. നല്ല രീതിയിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതികരിക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ സപ്പോർട്ടും കിട്ടത്തില്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ചിലപ്പോൾ നമ്മളെ തന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം, മനസ്സിലായി? നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, ഉറക്കെ സംസാരിക്കുക, റീസ് യുവർ വോയിസ് ഗൈസ്. അപ്പോൾ പിന്നെ ഈ റോഡിലൂടെ, ഒറ്റപ്പെട്ട റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേനും അവിടെ ഇവിടെ നിന്ന് മുണ്ട് നോക്കി കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞിലെയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് അത്, ഒറ്റപ്പെട്ട റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേനും മുണ്ട് നോക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാനില്ല, വേറെ കുറേ കടിയന്മാരായ കളവന്മാർ. ഓക്കെ, അപ്പോൾ അതും വേറൊരു രീതിയിലുള്ളൊരു ഇതാണ്. സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നല്ല പേടിയാവും, ഈ രാത്രി സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നല്ല പേടിയാവും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലൊരു പെപ്പർ സ്പ്രേയോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ ഡാൻസ് പാട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ കൊച്ചിലെ വിടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊരു നമ്മളൊരു സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കാനായിട്ട് അവരാരും നമ്മളെ കൊണ്ടാക്കിയില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. കാരണം എല്ലാവരും പെൺകുട്ടികളായ ഡാൻസ് പഠിക്കാൻ വിടും, ആൺകുട്ടികളായ പിയാനോ വായിക്കാൻ, വയലിൻ വായിക്കാൻ, അല്ലെങ്കിൽ വേറെ കരാട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിടും. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഇങ്ങനത്തെ ഈ സെൽഫ് ഡിഫെൻസ് പോലെയുള്ള കരാട്ടെ മുമ്പോ എന്താ കളരി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നും. സാധാരണ നമുക്കത് അത്യാവശ്യമാണ്, കാരണം നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ നമ്മളെ തന്നെ നമ്മൾ രക്ഷിക്കാനായിട്ട്, എല്ലാ ആരെങ്കിലുമൊക്കെ അടിച്ചു താക്കാനോ ഒന്നുമല്ല, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, പെൺകുട്ടികളെ? ഇപ്പോൾ ആൺകുട്ടികൾക്ക് അത് ആവശ്യമാണ്, പെൺകുട്ടികൾക്ക് അത് ആവശ്യമാണ്, എന്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ 20-26 വയസ്സായി. ഇനി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ പോകുന്നത്. നോക്കാം എന്തായാലും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരിക്കത്തില്ല ഉറപ്പായിട്ടും ആ സമയത്ത്, പക്ഷേ ഉള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഓ ചേർത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പേപ്പർ സ്പ്രേ പോലുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. നമ്മളെന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗോളിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, നമുക്ക് എപ്പോഴും വേണോ സംഭവിക്കാം എന്ന്, നമ്മളെ നാട്ടിൽ എപ്പോഴും വേണോ ഒരു സ്ത്രീക്ക് സംഭവിക്കാം എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നില്ല? അപ്പോൾ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസും കൂടി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നല്ലപോലെ അവെയറായിരിക്കുക നമ്മളെ ചുറ്റും, നമ്മളെ പിറകിൽ ആരും നടന്നു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മളെ പിറകിൽ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് അവെയറായിരിക്കുക. പിന്നെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്തും പുറകിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കുക. ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ പ്രതികരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണോ, അതിൽ കൂടെ ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് നിൽക്കുകയാണോ, ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടാനായിട്ട് നോക്കുക. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള സെൽഫ് ഡിഫെൻസും കാര്യങ്ങളൊന്നും അറിയില്ല, ഇല്ല എങ്കിൽ നമ്മൾ വിട്ടുപോകും പ്രതികരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൂട്ടത്തോടെ നിൽക്കുവാണെങ്കിൽ ഒച്ച ഉയർത്തി ഒന്ന് വിളിക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.